െ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ കർത്താവ് കുരിശിൽ നിന്ന് പറഞ്ഞ വചനങ്ങളിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വചനമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു ഒറ്റ വാക്കിലെ നമ്മുടെ ഹൃദയങ്ങളിലെ വിവാദങ്ങൾ ഒരു വചനമാണിത് തൻ്റെ വേദനയുടെ തീച്ചുളയിലെ തൻ്റെ പിതാവ് കൈവിട്ടതിലുള്ള അവിടുത്തെ വലിയ സങ്കടം നിരാശ അവിടുന്ന് പ്രകടിപ്പിച്ചതാണോ ഈ വചനമെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് എന്നാൽ ബൈബിൾ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിലെ തൻ്റെ സഹനത്തിൻ്റെ തീച്ചുളയിലെ തൻ്റെ മരണവേദനയുടെ മൂർധന്യത്തിലെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കർത്താവ് ഏറ്റുപാടി എന്നാണ് പറയുന്നത് സങ്കീർത്തനത്തിൽ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം ദാവീദ് വരാനിരിക്കുന്ന രക്ഷകന്റെ സഹനത്തിന്റെ തീവ്രതയെ വരച്ചു കാട്ടുന്ന ഒരു ഗീതകമാണ് സഹനദാസൻ അനുഭവിക്കേണ്ട കഷ്ടനഷ്ടങ്ങളെ വികാരതീവ്രമായ ഭാഷയിൽ ദാവീദ് വരച്ചു കാട്ടിയത് തൻ്റെ മരണത്തിൻ്റെ മുഹൂർത്തത്തിലെ ഒരു പ്രാർത്ഥനാഗാനമായി ഈശോ പിതാവിന് സമർപ്പിച്ചു അവിടുത്തെ മരണം നിരാശയുടെ അടയാളമല്ല അത് പ്രത്യാശയുടെ വലിയ സദ്വാർത്തയാണ് ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഫുൾട്ടൻ ഔസലറിലെ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അമേരിക്കക്കാർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ട് ഫുൾട്ടൻ ഹൗസലർ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി അവർ ടോൾഡ് എന്ന വചനത്തിൽ പറയുന്നുണ്ട് എൻ്റെ മാനസാന്തരത്തിന് കാരണമായത് ഈ വചനമാണ് നിരീശ്വരനായ ഞാൻ ഈ വചനം വായിച്ചപ്പോഴ് എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോയൊരു വികാരമുണ്ട് എന്നെക്കുറിച്ചാണ് കർത്താവ് കരഞ്ഞത് ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വരാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ